ചിരിച്ചുച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഹതങ്ങളായി ചമയുമെന്നല്ലോ നിശ്ചയമത്രയാകുന്നത്. എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർദ്ധപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്യുക, അത് ഈ മനുഷ്യർക്കെത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തുവെന്നാൽ ആയതൊക്കെവേയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവർത്തി വരുത്തി ഗതിവരുത്താനായി കൊണ്ടുവേണമതേ. എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്യുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവ വപ്പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ. ആര് വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി വസുദേവാത്മജനായി സത്യഭാമാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത്. ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. അത്രയ്ക്ക് രക്ഷാസാമർഥ്യമുണ്ടായി. നിന്തിരുവടിയെപ്പോലെ മറ്റാരുമില്ല എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശക്തിയേറാണ്ടായിരുന്നു. തന്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായി നിശ്ചയിച്ച് ഭൂമണ്ഡലവർത്തികളായിരിക്കുന്ന സകല രാജാക്കന്മാരെയും ക്ഷണിച്ച സമയത്തിങ്കൽ ഓരോരോ രാജാക്കന്മാരായിക്കൊണ്ട് വില്ലെടുക്കാനായിക്കൊണ്ട് പരിശ്രമിച്ച് അപ്രാപ്തന്മാരായി മടങ്ങിയ സമയത്തിങ്കൽ ചില ബ്രാഹ്മണരുടെ നിർബന്ധപ്രകാരം ബ്രാഹ്മണവേഷധാരിയായിരിക്കുന്ന അർജുനൻ വില്ലെടുക്കാനായിക്കൊണ്ട് പുറപ്പെടുകയും ചെയ്തു. തദനന്തരമാകട്ടെ പ്രദക്ഷിണീകൃത്യ തത പ്രണമ്യ കോദണ്ഡമാദായ ച സവ്യസാചീ ഉദഞ്ചയൻ പഞ്ചശവാരമേനം ആരോപയാമാസ ബലീ സലീലം സവ്യസാചി പ്രദക്ഷിണീകൃത്യ സവ്യസാചി പ്രദക്ഷിണത്തെ ചെയ്തു. സവ്യസാചി അർജുനൻ അർജുനൻ ആദ്യമായിട്ട് ആ വില്ലിനെ നമ്മുടെ പ്രദക്ഷിണ വയ്ക്കേണ്ടായത്. ഇതേതാ സമയം? എപ്പോഴാണ് അർജുനൻ വില്ലിനെ പ്രദക്ഷിണം വയ്ക്കേണ്ടായത് എന്നാണെങ്കിൽ പാഞ്ചാല മഹാരാജാവ് ദ്രുപദ മഹാരാജാവ് പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കൽ കഴിഞ്ഞു. പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ സ്വയംവരം
വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു എന്നാ പറഞ്ഞത്. സ്വയംവരം, വിവാഹം, അതിനൊക്കെ പരീക്ഷ ബുദ്ധിമുട്ടോ? വിവാഹത്തിന് പരീക്ഷ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഓ, പറഞ്ഞത് മനസ്സിലായോ? വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷ ജയിക്കണം എന്നാ പറയുന്നത്. പക്ഷേ കഷ്ടം, സാമാന്യം പോലെ ഒരെണ്ണം തരാക്കണം എന്ന് ബോധിച്ചിരിക്കുന്ന കൂട്ടത്തിലാതോന്നു. ഒരു വിവാഹ സന്തോഷമായിട്ടോ, വിവാഹം എന്നൊക്കെ കേട്ടപ്പോ ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാൻ തോന്നുന്നു. മോഹിച്ചിട്ട് കാര്യമില്ല, വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷ ജയിക്കണം എന്നാ പറയണത്. നല്ല ഭാഗമായി, പരീക്ഷ എന്ന് കേട്ടാ പിന്നിലേക്ക് ഓർമ്മ വകയാണ് കേട്ടോ. ഈ പരീക്ഷയിൽ ജയിച്ചാൽ കന്യകയെ തരാവുന്ന അവർക്ക് നിശ്ചണ്ട മുമ്പിൽ തന്നെ ഒന്ന് കൂടിയിട്ടുണ്ട്. മോഹിച്ചിട്ട് കാര്യമില്ല, വിവാഹം നടക്കണമെങ്കിൽ പരീക്ഷ ജയിക്കണം എന്നാ പറയണത്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഓ, അവിടെ കണ്ടിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ കൂട്ടത്തിലാ തോന്നുന്നു. എങ്ങനെയാ, പരീക്ഷയൊക്കെ ജയിച്ചിട്ടാണോ വിവാഹം ഉണ്ടായത്? നല്ല ഭാഗമായി. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസായിട്ടുള്ളതാണ്, സുഖായിട്ടുള്ളതാണ് എന്ന് കരുതിപ്പോയി കഴിക്കണ്ടായി. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിവാഹം എന്ന് പറയണ തന്നെ ഒരു പരീക്ഷയാണെന്ന്. അല്ലേ, പറ്റുന്നുണ്ടെങ്കിൽ കൂടാണ്ട് കഴിക്കുക ഭേദട്ടോ. ഈ പറയണ സുഖമൊന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അല്ലേ, അപ്പോ വിവാഹത്തിന് പരീക്ഷ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഇവിടെ എന്താ വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു എന്ന് പറയാൻ? അതിന് കാരണമുണ്ട്. എന്താണ്? പാഞ്ചാലിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പാഞ്ചാലിയെ വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാ പാഞ്ചാലിയെ വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചത്? അർജുനന്. മധ്യമ പാണ്ഡവനായിട്ടുള്ള, പാണ്ഡവന്മാരിൽ പ്രധാനിയായിട്ടുള്ള അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന കന്യകയാണ് പാഞ്ചാലി. അങ്ങനെ ആ വിവാഹമൊക്കെ തീർച്ചയാക്കി മുഹൂർത്തമൊക്കെ നോക്കി കാത്തിരിക്കുമ്പോഴാണ് കേൾക്കുണ്ടായത് അർജുനനും മറ്റു പാണ്ഡവന്മാരും അരക്കില്ലെത്തപ്പെട്ട്